വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും വിചാരിക്കുന്നുണ്ടാവുക ഞാൻ റോഡിൻ്റെ സൈഡിൽ എന്താണ് നിൽക്കുന്നതെന്ന്. ഇന്ന് കുറച്ച് സീരിയസ് ആയ ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി എന്ന സ്ഥലത്താണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പാദയം എന്ന പദ്ധതി. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പാദയം എന്ന പദ്ധതി. ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നത് ഇങ്ങനൊരു ഷെൽഫാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിനകത്ത് ഇവർ രാവിലെ ആകുമ്പോൾ ഭക്ഷണം നിറച്ച് വെക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിശന്ന് കഴിഞ്ഞാൽ ആരുടെ അനുവാദം കൂടാതെ ഇതിൽ നിന്നെടുത്ത് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം മാത്രമല്ല അവരിവിടെ വെക്കുന്നത്, ഇതിനകത്ത് കുടിക്കാനുള്ള വെള്ളമുണ്ട്, ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. സാധാരണക്കാരെ ജനങ്ങൾക്ക് വിശക്കുമ്പോൾ അവർ ആരുടെ മുമ്പിലും പോയിട്ട് യാചിക്കാതെ അവർക്ക് ഇവിടെ വന്ന് എന്ത് ഭക്ഷണം വേണമെങ്കിലും ഇതിനകത്തുനിന്ന് എടുക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് നിറച്ച് ഭക്ഷണമാണ്. ഇവർക്ക് ഇന്നൊരു ദിവസത്തെ പരിപാടികളിൽ നിന്നും എല്ലാവിടെ നിന്നും കൊണ്ടുവച്ചേക്കുന്ന ഭക്ഷണമാണ് ഇത്. അവർ ഭക്ഷണം മാത്രമല്ല വെള്ളവും പഴവർഗ്ഗങ്ങളും എല്ലാ കാര്യങ്ങളുമാണ് ഇതിൽ നിന്ന് അവർ കൊടുക്കുന്നത്. വിശപ്പിന്റെ വിളികൾ കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ ഈ ജനങ്ങളുടെ മുൻപിൽ ആരും വിശന്ന് കിടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഈ കൊരട്ടി ജനങ്ങളുടെ നല്ല മനസ്സിനെ നമ്മൾ ആരും കാണാതെ പോകരുത്. ചേച്ചിയുടെ അടുത്ത് നിന്നല്ലേ ഒരുപാട് പേര് ഈ കാന്റീനിലേക്കുള്ള ഫുഡൊക്കെ വന്നേ. ചേച്ചിക്ക് എന്താ തോന്നുന്നത് ഈ ഒരു സംരംഭത്തെ പറ്റി എന്താ പറയാനുള്ളത്? എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ഞങ്ങൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പോലും ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാതെ എല്ലാവർക്കും ഞങ്ങൾ ഫുഡ് സപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ പാർക്കിലായാലും കുട്ടികളായാലും കിൻഫ്രയിലും ഒരുപാട് ഹോസ്റ്റൽ കുട്ടികളും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാറുന്നു. അങ്ങനെ ഇത്രയും ഇതിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പാദയത്തിലേക്ക് മുടങ്ങാതെ എന്നും 35 പൊതിച്ചോറ് വെക്കുവാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ചേച്ചിക്ക് ഇനിയും ഇത് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസയും നേരുന്നു. പേരെന്താണ്? വേണു. ചേട്ടനാണ് ഇതിന് വലിയൊരു ഇനീഷ്യേറ്റീവ് എടുത്തതെന്നാണ് എല്ലാവരും പറയുന്നത്. പൊതിച്ചോറ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോ സ്വന്തമായിട്ട് കൈ കൊണ്ട് എടുത്തു കൊടുക്കുന്നതായിരിക്കും പലരും ചെയ്യുന്നത്. പക്ഷെ ഇത് ആരും ചെയ്യാത്തൊരു സംരംഭമാണ്. നമുക്ക് ആരുടെ അനുവാദം ചോദിക്കാതെ നമുക്ക് ഭക്ഷണം എടുത്ത്. അപ്പൊ ചേട്ടൻ അതിനെ പറ്റി എന്താണ് ആശയം പറയാനുള്ളത്? ലോക്ക്ഡൗൺ ആരംഭിച്ച സമയം, കോവിഡ് പ്രതിസന്ധി വന്ന സമയത്ത് കൊരട്ടി പോലീസ് വളരെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ആരും പട്ടിണിയിൽ ഇതിൽ യാത്ര ചെയ്യരുത്. നമുക്കറിയാം അന്ന് എല്ലാവരും വീട്ടിലിരിക്കുമ്പോഴും അവശ്യ സർവീസുകളായിട്ട് ലോറികളും അതുപോലെ തന്നെ ഭക്ഷ്യസാധനങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇതിൽ പാസ് ചെയ്തു. പക്ഷെ നമ്മൾ ഇറങ്ങിയ ഓരോ പടികളും എന്ന് പറഞ്ഞാൽ ഈ ഷെൽഫ് പോലും നിർമ്മിച്ചത് 10,000 രൂപ വരുന്ന ഷെൽഫ് പോലും വളരെ നിസ്സാര കാഴ്ചയാണ് നമുക്ക് ഉണ്ടാകുന്നത്. പിന്നീട് നമുക്കൊരു രൂപ പോലും ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ നമ്മൾ കണ്ടൊരു സാധനം, നമ്മൾ പേടിച്ചൊരു സാധനം ഇവിടെ ഭക്ഷണം വെക്കാനായിട്ട് ആളെ കിട്ടും, നമ്മൾ തന്നെ അത് സ്ഥിരമായിട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ ആശങ്ക വയ്ക്കുന്ന ഭക്ഷണം ആളുകൾ കൃത്യമായിട്ട് എടുക്കാനായിട്ട് വരൂ എന്നുള്ളൊരു ആശങ്കയാണ്. ഇപ്പോൾ ഭക്ഷണം വെച്ചു അതുകൂടെ വേസ്റ്റായിട്ട് പോയാൽ അത് വേറൊരു ഭാവമായിട്ട് മാറും. പക്ഷേ അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇനി ഒരു വർഷത്തെ ഭക്ഷണം വരെ വയ്ക്കാനായിട്ട് ഇപ്പോൾ തയ്യാറായിട്ടുള്ള ആളുകൾ വന്നെങ്കിലും നമ്മൾ പിറ്റേ ദിവസം തുടങ്ങി ഇതിൻ്റെ പാദയം ആരംഭിച്ച ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഞാൻ ഭക്ഷണം വയ്ക്കാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊരട്ടിക്കാർ മാത്രമല്ല കുണ്ടൂർ തുടങ്ങിയിട്ടുള്ള പത്തനംതിട്ടയിൽ നടന്നൊരു കല്യാണത്തിന് ഇവിടെ നമ്മൾ ഭക്ഷണപ്പൊതി വയ്ക്കുന്നത് തന്നെ. അപ്പോൾ ജനുവരി വരെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബുക്കിംഗ് പൂർണ്ണമായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു, നമ്മുടെ ആഗ്രഹം എന്തായിരുന്നു, അത് ഈ പാദയത്തിലൂടെ പൂർണ്ണമായിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷനാണ്. ഈ നാടിൻ്റെ സംസ്കാരം എന്ന രീതിയിൽ മാത്രമാണ് ഈ പാദയം നമുക്ക് കാണുന്നത്. അതിൻ്റെ ഒരു വിജയം തന്നെയാണ് ഈ കാണുന്ന ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഇനിയും മുമ്പോട്ട് പോട്ടെ, ഇത് ഇവിടെയും കൊണ്ടല്ല നമുക്ക് കേരളം മൊത്തം ഇത് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഇതേപോലെ നല്ല നല്ല ആൾക്കാരെ എല്ലാ സ്ഥലത്തും ഓരോ ജില്ല എടുത്താലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും നമുക്ക് ഇങ്ങനത്തെ നല്ല നല്ല ആൾക്കാരെ ഇനിയും ഉണ്ടാവട്ടെ നമുക്ക് ചെയ്യാം.
നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു നല്ല മനസ്സിനെ നിങ്ങൾക്ക് ഇത് ചെയ്തത്, ഇങ്ങനെ ഒരു ഐഡിയ എന്താണ്? ഇതിപ്പോ ഒരു കൊറോണ സമയമാണല്ലോ, അതുകൊണ്ട് അധികം ആൾക്കാരെ നമുക്ക് വിളിച്ചു കൂട്ടാനും പറ്റില്ല. അപ്പോ എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി കുറച്ച് മാറ്റി എന്തെങ്കിലും നല്ലതാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങളത് ഞങ്ങളുടെ ഈ ഒരു നല്ലൊരു അവസരത്തിൽ ഞങ്ങൾ അതിനു വേണ്ടി വിനിയോഗിക്കുന്നു. നിങ്ങള് വീട്ടില് പോലും കേറിട്ടില്ല, കല്യാണം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുന്നതല്ലേ? നേരെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോ അവരുടെ തന്നെ ഒരു മനസ്സൊക്കെ കല്യാണം കഴിഞ്ഞ് അവർ ആദ്യം വന്നത് ഈ പാതയത്തിലാണ്. കാരണം അവരിൽ നിന്ന് ഭക്ഷണം കൊടുക്കാൻ മറ്റുള്ളവർക്ക് അവർക്ക് തന്നെ അത് സന്തോഷമുള്ള, എത്ര നല്ല സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ നിങ്ങൾക്ക് ലൈഫ് ലോങ് നല്ല നന്നായിട്ട് ജീവിക്കാൻ നല്ല വിശ്വാസം തരാണ്. ഓൾ ദ ബെസ്റ്റ്. ഇവര് ഒരു 5 പൈസ പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനമായിട്ട് കിട്ടുന്നില്ല. അവര് മറ്റുള്ളവർക്ക് അവരിൽ നിന്ന് കിട്ടുന്ന, അവർക്ക് ദിവസക്കൂലിയിൽ നിന്നാണ് അവർ മാറ്റി വെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നത്. അവർക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റ് ബെനിഫിറ്റ് എന്ത് വേണമെങ്കിൽ നോക്കാറുണ്ട്. അതൊന്നും ഇല്ലാതെയാണ് അവരിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിൽ ചേർന്ന് മനസ്സറിഞ്ഞ സന്തോഷം. നമുക്ക് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ലൊരു ഇതാണ്, സന്തോഷമാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇതിനോട് എല്ലാവരും വന്ന് ഓരോരുത്തർക്ക് നമ്മൾ എടുത്തു കൊടുത്ത് കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചേട്ടന്റെ പേര് അബ്രഹാം. ചേട്ടന്റെയോ നിങ്ങള് മറ്റുള്ളവരുടെ മുമ്പില് നല്ലൊരു കാര്യമല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാന്നുള്ളത്? നല്ലൊരു അറിവാണ്, അല്ലെങ്കിൽ നല്ലൊരു കാര്യമാണ് ലോകം മൊത്തം നിങ്ങള് പടർത്താൻ ശ്രമിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഒരു സംരംഭമായിട്ട് എല്ലാവരും മുമ്പോട്ട് വരണം. കാരണം ഒരു വീട്ടിൽ നിന്ന് മതി നമുക്കൊരു പൊതിച്ചോറ് കിട്ടാൻ. അതിനിപ്പോൾ അവർ വെക്കുന്ന അരിയിൽ ഒരു ആൾക്കും കൂടി ഉള്ളത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ആർക്കും വിശന്ന് നടക്കില്ല, നമുക്ക് തന്നെ അതൊരു സങ്കടമാണ് ആരും കാണുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഐഡിയ വന്നതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വക ഭയങ്കര വലിയ ഒരു കയ്യടിയാണ് ഞാൻ നേരുന്നത്. കാരണം നല്ലൊരു ഇതാണ്. എനിക്ക് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമോ നിങ്ങളുടെ പേരൊക്കെ? എൻ്റെ പേര് സുന്ദരൻ. സത്യത്തിൽ ഈ ആശയം നമ്മുടെ ഷൈജു മുന്നോട്ട് വയ്ക്കുമ്പോഴും വേണിച്ചേട്ടനും ഒക്കെ ആയിട്ട് നമ്മളിത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഒരു തുടക്കത്തിൽ ഒരാശങ്ക ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളതിനെ പറ്റിയിട്ട്. പക്ഷേ ആ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഇത് സത്യത്തിൽ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുന്നുള്ളതാണ്. ജനുവരി അവസാനം വരെ ഓൾറെഡി ബുക്കിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൽ രാഷ്ട്രീയമോ മതോ വർഗീയതോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ളതോ ഒരു താല്പര്യവും ഇതിൻ്റെ പിന്നിലില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. വേണു, ഞാൻ നേരത്തെ പറഞ്ഞു. എൻ്റെ പേര് ഭീമൽ. നമ്മുടെ മുമ്പിൽ ഇനി അടുത്തുള്ളത് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അഡ്വക്കേറ്റ് കെ ആർ സുമീഷ്. സാറിന് എന്താണ് ഈ ഒരു പദ്ധതിയെ പറ്റി പറയാനുള്ളത്? ലോകത്തെ ഏത് മതഗ്രന്ഥം എടുത്ത് നോക്കിയാലും പ്രധാനമായും 3 പുണ്യങ്ങളാണ് കാണാൻ കഴിയുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് വിശക്കുന്നവൻ്റെ വിശക്ക് മാറ്റുക എന്നതാണ്. 2-ാമത്തെ പുണ്യങ്ങളിൽ ഒന്ന് തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് ഒരു ഭവനം വെച്ചു കൊടുക്കുക. 3, രോഗിയുടെ രോഗം മാറ്റാൻ കഴിയുക എന്നതാണ്. ഇവിടെ പാതേയം എന്ന ഈ ഒരു സംരംഭം ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യങ്ങളിലാകുന്നതായ വിശക്കുന്നവൻ്റെ വിശപ്പ് മാറ്റുക എന്നതാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ നന്മ വറ്റി പോകുന്ന കാലത്ത് മനുഷ്യ നന്മയുടെ തിരിച്ചുവരവാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുക. ഒന്ന്, ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ പാതേയം ഇവിടുത്തെ നല്ല മനുഷ്യരുടെ ഒരു വലിയ കൂട്ടായ്മയായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മാതൃകയാക്കാവുന്ന, ഇന്നിപ്പോൾ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ മനസ്സിനകത്ത് ഉയർന്നു വന്നു എന്നതാണ് ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളുടെയും പ്രാർത്ഥന, എല്ലാവിധ സപ്പോർട്ടും ഇവരുടെ കൂടെ ഉണ്ടാവും. സാറ് ഈ ഓൾ ഇൻ ഓൾ ആണെന്ന് നമുക്ക് അറിഞ്ഞു. അപ്പൊ ഇതിന്റെ പിന്നില് വലിയൊരു അംഗത്വം സാറും വഹിക്കുന്നുണ്ട്. അപ്പൊ ഇതും ഇനി മുമ്പോട്ട് പോകണം. നമുക്കിത് മറ്റുള്ളവരിൽ നല്ലൊരു പ്രവൃത്തിയായിട്ട് ഇത് അറിയപ്പെടണം. എല്ലാവരും ഇത് കണ്ടായിരിക്കണം പഠിക്കേണ്ടത്. നമുക്ക് ഏറ്റവും വലിയ സങ്കടമാണ് നമുക്ക് വിശക്കുമ്പോൾ ഒരു ഭക്ഷണം ഇല്ലാണ്ടാവാ, വെള്ളം ഇല്ലാണ്ടാവാ, ആ ഒരു ഇത് അവസ്ഥ കൊരട്ടിയിൽ ആർക്കും വരാത്തതിന് നിങ്ങളോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇതുപോലെയുള്ള നല്ല വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ബ്ലോഗുകളിൽ വരുത്താൻ കാണിച്ച വലിയ മനസ്സിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ജനങ്ങളാണെന്ന് വിചാരിച്ചുള്ളൂ, പക്ഷെ ഇതിന്റെ പിന്നില് നമ്മുടെ കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും ഇതിന്റെ പിന്നില് ഇവർക്ക് സജീവമായി പ്രവർത്തിക്കാനായിട്ട് ഇവരുടെ മുമ്പിൽ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ലോക്ക്ഡൌൺ സമയത്ത് ഒരുപാട് സ്ഥലത്ത് ഫുഡ് കൊടുക്കുന്നതിൽ സാർ ഭയങ്കര ഒരു പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടെന്ന് ഞാനിവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചു. അപ്പം നമുക്ക്
മുമ്പിൽ ഇരിക്കുന്നത് അരുൺ സാറാണ്, ഇവിടുത്തെ സി എ ആണ്. സാറോട് നമുക്ക് രണ്ട് വാക്ക് സംസാരിക്കാം. എന്താണ് ഈ ഒരു പദ്ധതിയെ പറ്റി സാറിന് പറയാനുള്ളത്? പാതയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊറന്റൈനിന്റെ സംസ്കാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ലോക്ക്ഡൌൺ കാലഘട്ടം മുതൽ മാർച്ച് 23 മുതൽ ഏകദേശം ഇവിടെ നമ്മുടെ ചരക്ക് ഗതാഗതം ഒഴികെ ബാക്കിയെല്ലാം പൂർണ്ണമായിട്ട് നിരോധിച്ച ഒരു അവസരമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ ചരക്ക് ഗതാഗതത്തിലേക്ക് പോകുമ്പോൾ 5 മണിക്ക് ശേഷം ഫുഡ് അവർക്ക് കിട്ടാത്തൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഇവിടെ ഉള്ള കുറച്ച് സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ കുറച്ച് യുവാക്കളായിട്ടുള്ള ആൾക്കാരോട് ഈ ഒരു ആശയം ഞങ്ങൾ പങ്കുവച്ചു. അത് വളരെ വലിയ രീതിയിലൊക്കെ വളർന്നു. ദിവസം 100, 500 പിന്നെ 1000 പൊതിച്ചോറുകൾ വരെ പോകുന്ന ഒരു അവസരമായിട്ട് അതൊരു ഫുഡ് ഹബായിട്ട് മാറി. ഈ ഒരു പദ്ധതി നമ്മുടെ നമുക്ക് എസ് പി ഡി അതുപോലെ തന്നെ എസ് പി അദ്ദേഹത്തിൻ്റെയും നമ്മുടെ ഡി ഐ ജി അദ്ദേഹത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. തുടർന്ന് പി എച്ച് ക്യുവിൽ നിന്നും നമ്മുടെ ഐ ജി വിജയൻ സാറിൻ്റെ ഒരു വയർ കൂട്ടാകും ഒരു വിശപ്പതക്കാണെന്ന് പറയുന്ന പദ്ധതിയായിട്ട് അത് വരികയുണ്ടായി. കൊണ്ടുവയ്ക്കുന്ന ആരാണോ എന്ത് ഫുഡാണോ അറിയിക്കുന്നത് വാട്സപ്പിലേക്ക് അറിയിച്ചതിന് ശേഷം കൊണ്ടുവയ്ക്കാനായിട്ട് പറഞ്ഞു. അവിടെ കൊണ്ട് ഭക്ഷണം എടുക്കുന്നവർക്ക് ആരെന്നോ എന്തെന്നോ ഞങ്ങൾ ചോദിക്കാറില്ല. സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. ഇതുവരെ ഒരു നെഗറ്റീവ് കമൻ്റ് പോലും ആരും പാതയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് സപ്പോർട്ട് തന്നെയാണുള്ളത്. തുടർന്ന് ഇത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് അവർ. അതുകൊണ്ട് തന്നെ വയ്ക്കുന്നവരുടെ ആയിട്ടുള്ള പേര് വിവരങ്ങൾ വളരെ സീക്രട്ടായിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അതും അവരും പലരും അതെന്ത് ചെയ്യുന്നില്ല, അവർ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇത് വളരെ സൈലൻ്റായിട്ട് ഒരു ജനതയുടെ സംസ്കാരമായി മാറുന്ന ഒരു കാഴ്ചയാണ്. അപ്പോ ഇവർക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് സാർ നൽകുന്നുണ്ടെന്ന് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോ ഇവർക്ക് ഇത്രയും സപ്പോർട്ട് കൊടുത്ത സാറിന് എല്ലാവിധ വിശ്വാസം നൽകാണ്. പാദത്തിന്റെ ഒരു വശമാണ് നമ്മൾ ഇത്രയേരം കണ്ടത്. ഇത് ഈ സൈഡാണ്. ഇപ്പുറത്തെ സൈഡിലും ഇവർ ഇതേ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഈ സൈഡിൽ നോക്കുന്നത് ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അവരടുത്ത് ചോദിക്കാം, എങ്ങനെയാണ് ചേട്ടാ ഈ സൈഡിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ? ഇവിടെ ഞങ്ങൾ രാവിലെ ഞങ്ങൾ ഒരു 7 മണി 8 മണിക്ക് ഇവിടെ എത്തും. ഇവിടെ എത്തു കഴിയുമ്പോൾ ആദ്യം ഞങ്ങളിവിടെ ഈ നിലക്ക് തൂത്ത് ഇതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി വയ്ക്കും. അത് കഴിഞ്ഞത് വൈകിട്ട് പോകുമ്പോൾ അടച്ചിടും. കാരണം വെച്ചാൽ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് മിസ്സസ് ആവാതിരിക്കാൻ വേണ്ടി അടച്ചിടും. രാവിലെ വരുമ്പോൾ 8 മണിക്ക് തുറക്കും. അപ്പോൾ പാലിനും പാലിനും നേരമ്പോൾ ചോറ് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ സ്ഥിരം കുറേ ആൾക്കാർ ഈ വഴിക്ക് വരും. അപ്പം എല്ലാവരും കൂടി ഇവിടെ ഉണ്ടാവുമല്ലേ? ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഓട്ടമില്ല. കൊറോണ ഇതായാലും വളരെ മോശമാണ്. അപ്പോൾ എന്തായാലും രാവിലെ ഒരു 7 മണി തുടങ്ങി വൈകിട്ട് 7 മണി വരെ ഞങ്ങളിവിടെ ഒരു 10-15 ഡ്രൈവർമാരുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു. ഇതൊക്കെയാണ് നിങ്ങൾ കണ്ട ഇവിടുത്തെ വിശേഷം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവരെ കോൺടാക്ട് ചെയ്യുക. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരുടെ കൂടെ നിങ്ങൾക്കും നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുണ്ട് എന്നാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.